തർക്കം ഏതുമാകട്ടെ, എല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ടാകും. പരാതിക്കാരനും എതിർകക്ഷിക്കും പക്ഷഭേദമില്ലാതെ നീതിയും ലഭിക്കും. ധാർമ്മികതയിലൂന്നിയുള്ള നീതി ലഭിക്കുന്ന ഒരു സുപ്രീം കോടതിയുണ്ട് ഇവിടെ. കാസർഗോഡ് നെല്ലിക്കാത്തുരുത്തിക്കഴകം, നീലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പടിഞ്ഞാറെ ഗോപുരനട ഇന്നും നാട്ടുകാരുടെ പ്രശ്നപരിഹാര കോടതിയാണ്. സാധാരണ കോടതികളിൽ തീർപ്പാക്കാത്ത പരാതികളും ഇവിടെ പരിഹരിക്കപ്പെടുന്നുണ്ടെന്നാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. ഇവിടത്തെ നാട്ടുകോടതിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇന്നത്തെ പോലെ കോടതികളും വക്കീലന്മാരും ഇല്ലാതിരുന്ന കാലത്ത് എല്ലാവിധ തീർപ്പും കൽപ്പിച്ചിരുന്നത് അതത് പ്രദേശത്തെ ക്ഷേത്രങ്ങളിൽ വെച്ചായിരുന്നു. വിശ്വാസവും സാമൂഹിക കൂട്ടായ്മയും ഈ സംവിധാനത്തിന് കരുത്തു പകർന്നിരുന്നു. കാലം മാറിയതോടെ മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും ഈ പരിഹാരവേദിക്ക് നാശം വന്നു. എന്നാൽ നെല്ലിക്കാത്തുരുത്തി കഴകത്തിൽ ഇന്നും ആ തർക്ക പരിഹാര കോടതി വിശ്വാസത്തിന്റെ പിൻബലത്തിൽ നിലനിൽക്കുന്നുവെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. വടക്കേ മലബാറിലെ തീയ സമുദായത്തിൽപ്പെട്ട നാല് കഴകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കഴകമാണ് നെല്ലിക്കാത്തുരുത്തി കഴകം. ഈ കഴകത്തിലാണ് ഈ പിന്നെ ഇതിൻ്റെ പരിധിയിൽപ്പെടുന്ന വെള്ളപട്ടണം പുഴ മുതൽ ചന്ദ്രഗിരി പുഴ വരെയുള്ള പരിധിയുള്ള വ്യാപിച്ചു കിടക്കുന്ന അതിൻ്റെ ക്ഷേത്രം 64 ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം, അവർക്ക് തീർപ്പാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെല്ലാം നെല്ലിക്കാത്തുരുത്തി കഴകത്തിലാണ് വരിക. അങ്ങനെ വന്നാൽ ഇവിടെ നിന്നാണ് അതിൻ്റെ തീർപ്പ് കൽപ്പിക്കുക. 60 അച്ഛന്മാരും തെക്കരും വടക്കരും ചേർന്നിട്ടാണ് അതിൻ്റെ തീർപ്പ് കൽപ്പിക്കുക. സ്വത്ത് കേസായാലും പിന്നെ അടിപിടി കേസായാലും ഇപ്പം ഇവിടെ പൂര അമ്പലത്തിൻ്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളും അതെല്ലാം ഇവിടെ ഏത് പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ കാര്യയിൽ പിന്നെ ഭൂമാന ഭഗവതി ക്ഷേത്രം, കുട്ടമത്ത്, അങ്ങനെ എല്ലാ ക്ഷേത്രം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അവർ അവസാനം ആടുന്ന് തീർന്നിട്ടെങ്കിലും ആ കേസ് വന്നിട്ട് ഇവിടെ നിന്ന് തീർക്കേണ്ടത്. അത് ഈടുന്ന് തീർത്താൽ അത് സുപ്രീം കോടതി തീരുമാനം തന്നെ. പാട്ടും പൂരവും ഒഴിച്ചുള്ള എല്ലാ സംക്രമ ദിനങ്ങളിലും ഇവിടെ കോടതി ഉണ്ടാകും. ക്ഷേത്രത്തിലേക്ക് പരാതി ലഭിച്ചാൽ കാളിയാൻ കറവക്കാരൻ എതിർകക്ഷിക്ക് ഈ വിവരം എത്തിക്കുന്നു. സംക്രമ ദിവസത്തെ അടിയന്തരത്തിന് ശേഷം ഗോപുരനടയിൽ കൂട്ടക്കാരന്മാരും ക്ഷേത്രസ്ഥാനീയരും അവർക്കായി കൽപ്പിച്ചു നൽകിയ സ്ഥാനത്തെത്തും. കമ്മിറ്റിക്കാർ മുൻഗണന അനുസരിച്ച് പരാതിക്കാരെ വിളിപ്പിക്കും. ആദ്യം പരാതികൾ ബോധിപ്പിക്കുന്നത് ക്ഷേത്രത്തിലെ കൂട്ടായ്മക്കാരുടെ മുന്നിലാണ്. ഈ പരാതി കൂട്ടായ്മക്കാർ ക്ഷേത്രസ്ഥാനീയരെ അറിയിക്കും. ഇവരുടെ തീരുമാനങ്ങൾ നാന്തകം എഴുന്നള്ളിക്കുന്ന അച്ഛനെ തീരുമാനം അറിയിക്കും. നാന്തകം എഴുന്നള്ളിക്കുന്ന അച്ഛനാണ് അന്തിമവിധി നടത്തുന്നത്. തുലാം സംക്രമ ദിവസം 4 പരാതികൾക്കാണ് തീർപ്പ് കൽപ്പിച്ചത്. നീലമംഗലത്ത് ക്ഷേത്രകഴകത്തിന് കീഴിൽ 4500 കുടുംബങ്ങളാണുള്ളത്. 64 ഉപക്ഷേത്രങ്ങളും ഈ തീയ സമുദായ ക്ഷേത്രത്തിന് കീഴിലുണ്ട്. കോവിഡ് പ്രതിരോധ ബോധവൽക്കരണത്തിനായി ഭക്തിഗാനത്തിന് പകരം കോവിഡ് സന്ദേശം പകർന്ന ക്ഷേത്രം കൂടിയാണ് നെല്ലിക്കാത്തുരുത്തി കഴകം നീലമംഗലത്ത് ഭഗവതി ക്ഷേത്രം. കാസർഗോഡ് സമയ മലയാളം.